ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ അല്ല, ഒരു ഔട്ടിംഗ് വ്ലോഗ് അല്ല, ഒരു ഇനി ഒരു വ്ലോഗ് അല്ല. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്ത് കുക്കിംഗ് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. എന്താണ്, മന്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ബട്ട് ഞാനല്ല ഉണ്ടാക്കുന്നത്, മമ്മയാണ് ഉണ്ടാക്കുന്നത്. ബട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാനാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വൈകിപ്പിക്കാണ്ട് വീഡിയോയിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ മന്തിക്കുള്ള ചിക്കൻ. അപ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണോ അത്ര എടുക്കാട്ട്, ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ കൊറിയൻഡർ ലീവ്സ് ആണ്. അപ്പോൾ കൊറിയൻഡർ ലീവ്സ് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞിട്ട് ഇടുക. പിന്നെ എന്താണ്, ക്യാപ്സിക്കം ആണ്. ക്യാപ്സിക്കം ഇട്ടാൽ ഇതിന് നല്ല ടേസ്റ്റ് കൂടും. നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ജീരകം, ചെറിയ ജീരകം പൊടിച്ചതാട്ടോ. ചെറിയ ജീരകം ജ്യൂസ് മെഷീനിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം എന്താണ്, നല്ലോണം അരിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് കളറിട്ട് കൊടുക്കാം. കളറെന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നീഷ്യനൊക്കെ ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ കളറ് കിട്ടാൻ വേണ്ടി ഫുഡ് കളറ് അതുപോലത്തെ ഒക്കെ ചെയ്യില്ലേ, അതാണ്. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി, കുരുമുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടാം കേട്ടോ. എത്രയെന്നൊന്നുമില്ല, നമുക്ക് വേറെ സ്പൈസസ് ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എരിവ് വേണമെങ്കിൽ കുറച്ച് അധികം ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മാഗി ക്യൂബ്, മാഗി ക്യൂബ് നല്ലോണം ഈ കുരുമുളക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ടേ മാഗി ക്യൂബ് ഇടാവൂ. മാഗി ക്യൂബ് നല്ലോണം പൊടിച്ചിട്ടിടാം കേട്ടോ. ഞങ്ങളിവിടെ 2 ക്യൂബാണ്, അതായത് ഒരു ബോക്സിൽ തന്നെ 2 ക്യൂബുണ്ട്. അത് രണ്ടും നല്ലോണം കൈയോട് ഞെരടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മാഗി ക്യൂബ് ഇട്ടാൽ ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ്. അത് നല്ലോണം ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1 അവർ മാഗ്നീഷ്യൻ വെക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം കഴുകി വെച്ച് മന്തിൻ്റെ റൈസ് ഉണ്ടല്ലോ, നല്ലോണം കഴുകി സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഗ്രാമ്പു, പട്ട, ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ച റൈസ് എടുത്തിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ടിട്ട് നല്ലോണം ബോയിൽ ചെയ്യുക കേട്ടോ, വേവിക്കണം. ആ സമയമാണ് നമുക്കൊരു സോസ് തയ്യാറാക്കാം. തക്കാളിയും മുളകും വെച്ചിട്ട് ഒരു സോസാണ് അരച്ചെടുത്തത്. അത് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഈ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് അത് ചിക്കൻ നല്ലോണം കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് റൈസ് ഇട്ടിട്ട് നല്ലോണം കളറൊക്കെ ഒരു യെല്ലോ കളർ ഒഴിച്ചിട്ട് ഇതുപോലെ മുളക് മുകളിൽ ഇങ്ങനെ കുത്തി കുത്തി വെക്കുക കേട്ടോ. അതിന് മുകളിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ടേക്ക് നമുക്ക് കനൽ വെക്കാനുണ്ട്, നല്ലോണം ചിരട്ടി നല്ലോണം ചൂടാക്കി കത്തിച്ചിട്ട് അത് ഊതിക്കളയണം. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഇതിനിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതായി കിട്ടിയാൽ നമുക്ക് ഈ ചിക്കൻ വേറെയും റൈസ് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. എന്നാലേ അതിൽ നമ്മൾ ചിക്കന്, അതായത് ഈ റൈസിലേക്ക് മസാല നല്ലോണം പിടിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്ത് കഴിക്കാം. നല്ല അടിപൊളി മന്തിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോൻ്റെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ ആ ഒരു സോസും കൂട്ടി കഴിക്കാൻ, ഇറ്റ്സ് വെരി ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ചിക്കനൊക്കെ നല്ല മയോണൈസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്തി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അടിപൊളി മന്തിയാണ്, ഒരു രക്ഷയില്ലാത്ത മന്തിയാണ് കേട്ടോ. സോ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മ ഫസ്റ്റ് എപ്പോൾ മന്തി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലോട്ട് കനലിൽ വെച്ച് കഴിക്കാൻ വെരി ടേസ്റ്റി. പുകപ്പിച്ചിട്ടൊക്കെ വേവിച്ചിട്ടൊക്കെ മിക്സൊക്കെ എന്തോ ചെയ്ത് കഴിക്കാൻ ഓ എനിക്ക് ഇക്കിട്ടാണ്. ഓക്കെ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ പിന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർച്ചയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ബൈ.